വനത്തിൻ മുറ്റത്ത് മഴവില്ലാലടകട്ടും മധുമാസ സന്ധ്യകളെ. കാർമുഖിലാടകൾ തോരയിടാൻ വരും കാലത്തിൻ കന്യകളെ. സത്യനായക മുക്തിദായക ഉൾത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. തഴമ്പുമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖക്കിളിവാതിൽ അടയ്ക്കുകില്ല. കാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ കൊമ്പിടിഞ്ഞാൽ ഗ്രാമത്തിലാണ്. ഇവിടേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ട തോമസ് ആന്റണി ചേട്ടൻ, തോമസ് ആന്റണി ചേട്ടന് കിട്ടിയൊരു സമ്മാനമാണിത്. സി ന്യൂസ് സംഘടിപ്പിച്ച ഒരു സ്നേഹാദരവ് 2021 ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പാട്ട് മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയ തോമസ് ആന്റണി ചേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പാട്ടൊക്കെ വീണ്ടും ഓർത്തെടുക്കാനും പാട്ടിന്റെ വഴിയിലൂടെ കുറച്ചു ദൂരം നടക്കാനും ഒക്കെ ഈ സമ്മാനം കിട്ടിയത് സഹായകമായി. തീർച്ചയായിട്ടും. ഇങ്ങനൊരു സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമമൊക്കെ നടത്തിയോ? ഒത്തിരി പരിശ്രമങ്ങൾ നടത്തിയില്ലെന്നേ. ഫോണിനകത്ത് ഇങ്ങനൊരു സന്ദേശം കണ്ടു, ഒരു മത്സരം ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ തന്നെ ഇവിടുന്ന് മോനെ കൂട്ടി ഞാൻ ഇതിങ്ങനെ പാടി റെക്കോർഡ് ചെയ്തു അന്ന് തന്നെ. അപ്പൊ അതിനകത്ത് പറഞ്ഞ ഫോണിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ തന്നെ ചെയ്യണമെന്നായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു പാട്ട്. ഞാനിങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തുടങ്ങിയ ഞാൻ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ്. മാനത്തിൻ മുറ്റത്ത് തുടങ്ങുന്ന ഒരു പാട്ട്. ഞാൻ അവിടെ സബ് ജില്ലാ മലോത്സവത്തിനൊക്കെ പോകുമ്പോൾ എന്നെ പഠിപ്പിച്ച് പാടിച്ച ഒരു പാട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ പാടാറുമുണ്ട്. ആ പാട്ടാണ് ഞാൻ അന്ന്, ഒരു പഴയ പാട്ടാണല്ലോ. വയോജനങ്ങൾക്കുള്ള പാട്ടായപ്പോ ഇച്ചിരി പഴയതായിക്കോട്ടെ. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പാട്ട് പാടുന്നത്? 50 വർഷങ്ങളായിരുന്നു. 50 വർഷമായിട്ടുണ്ട്. കോവിഡ് കാലഘട്ടത്തിലായിരുന്നു അന്ന് ആ മത്സരം വന്നത്. അപ്പൊ അത് ഫോണിലൂടെയാണ് ഞാനിങ്ങനെ മത്സരത്തെ കുറിച്ച് അറിഞ്ഞത്. പെട്ടെന്ന് തന്നെ ഞാനിങ്ങനെ അത് വീട്ടിലിരുന്ന് പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് അവർ തന്ന ലിങ്കിൽ അയച്ചു കൊടുത്തു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് അവർ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നത്. അവരുടെ ഇമെയിൽ ഐഡി ഒക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടി എന്നുള്ള സന്തോഷ വാർത്ത കിട്ടി. ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് അവർ അന്ന് അയച്ചു തന്നു. മാനത്തിൻ മുറ്റത്ത് മഴവില്ലാലടകട്ടും മധുമാസ സന്ധ്യകളെ. കാർമുകിലാടകൾ തോരയിടാൻ വരും കാലത്തിൻ കന്യകളെ. മാനത്തിൻ മുറ്റത്ത് മഴവില്ലാലടകട്ടും മധുമാസ സന്ധ്യകളെ. കാർമുകിലാടകൾ തോരയിടാൻ വരും കാലത്തിൻ കന്യകളെ. മടിയിൽ തിരുകിയ സിന്ദൂരച്ചപ്പത പൊടിമണ്ണിൽ വീണുവല്ലോ. ഒരു കൊച്ചു കാറ്റിനാൽ നിങ്ങൾ തന്നാടകൾ അഴ പൊട്ടി വീണുവല്ലോ. അഴ പൊട്ടി വീണുവല്ലോ. മാനത്തിൻ മുറ്റത്ത് മഴവില്ലാലടകട്ടും മധുമാസ സന്ധ്യകളെ. കാർമുഖിലാടകൾ തോരയിടാൻ വരും കാലത്തിൻ കന്യകളെ. നിങ്ങളെ കാണുമ്പോൾ എൻ കരൾ തമ്പുരു
സംഗീതം മൂളിടുന്നു നിങ്ങളെ കാണുമ്പോൾ എൻ കരൾ തമ്പുരു സംഗീതം മൂളിടുന്നു പണ്ടത്തെ ഗാനത്തിൻ മാധുരി വീണ്ടുമെൻ ചുണ്ടത്തണഞ്ഞുവല്ലോ ചുണ്ടത്തണഞ്ഞുവല്ലോ മാനത്തിൻ മുറ്റത്ത് മഴവില്ലാലടകെട്ടും മധുമാസ സന്ധ്യകളെ കാർമുകിലാടകൾ തോരയിടാൻ വരും കാലത്തിൻ കന്യകളെ. ഈ പാട്ട് നമ്മള് അയച്ചു കൊടുത്തു, എത്ര നാളും കഴിഞ്ഞപ്പോ ഇതിന്റെ റിസൾട്ട് വന്നു? രണ്ടു മാസം കഴിഞ്ഞു. അന്ന് പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ സ്കൂളിൽ ഇങ്ങനെ പഠിച്ചിരുന്ന കാലങ്ങളിൽ സ്കൂളിലെ പരിപാടികൾക്കൊക്കെ പാട്ട് പാടുമായിരുന്നു എന്നേ ഉള്ളു, കേട്ട് പഠിച്ച പാട്ടുകളേ ഉള്ളൂ. ഞാൻ ജനിച്ചത് നീലൂർ എന്ന് പറഞ്ഞ സ്ഥല, അത് തൊടുപുഴ അപ്പുറ അടുത്തുള്ള പ്രദേശ. അവിടുന്ന് ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ തുടങ്ങി ഞാനിങ്ങനെ സ്കൂളിലെ സ്കൂൾ മീറ്റിങ്ങിനൊക്കെ പാട്ട് പാടുമായിരുന്നു. അതെങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം ഒരു 9-ൽ 10-ൽ പഠിക്കുന്ന ആ സമയത്ത് ജില്ലാ സബ് ജില്ലാ മത്സരങ്ങൾക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. സ്കൂളിൽ എനിക്ക് സെലക്ഷനൊക്കെ കിട്ടി അങ്ങനെ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഞാൻ പുതിയ പാട്ടുകളൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, പാട്ട് അതില് കേട്ട് പഠിക്കുന്നതേ ഉള്ളൂ. 32 വർഷമായി ചെറുപ്പുറത്ത്. ഭാര്യയും രണ്ടു മക്കളും ഉണ്ട്, രണ്ടുപേരുടെയും കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാരും അറിവുള്ള അറിവായവരാണ്. ലീലാമ്മ, മക്കള് ഷാജീല, മൂത്തത് മോള, അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 10-20 വർഷമായി. ഒക്കെ രണ്ട് ആമക്കളുണ്ട്, രണ്ടുപേരും വിദ്യാഭ്യാസത്തിലാണ്, ഡിഗ്രി കഴിഞ്ഞവരൊക്കെയാണ്. പിന്നെ അവരുടെ ഇളയത് മോൻ ഡിക്സൺ, പുള്ളിക്കാരന് ഒരു ചെറിയ പണിയുണ്ട്, ജോലിയുണ്ട്, ബയോമെഡിക്കൽ എഞ്ചിനീയറായിട്ട് ഇങ്ങനെ ഒരു മരുന്ന് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മകൻ, അവന് 3 ആൺകുട്ടികളുണ്ട്. ഇത് കൂടാതെ ഈ പഴയ പാട്ടുകളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ സത്യനായക മുക്തിദായക ഉൾത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക ഉൾത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശു നായക കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ സാഗരത്തിൻ തിരയേ വെന്ന കർമ്മകാണ്ഡമേ സാഗരത്തിൻ തിരയേ വെന്ന കർമ്മകാണ്ഡമേ നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ സത്യനായക മുക്തിദായക ഉൾത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക ശ്രീയേശു നായക.
തികച്ചും അപ്രതീക്ഷിതമായിട്ട് കോവിഡ് കാലത്ത് ലഭിച്ച ഒരു അംഗീകാരം അല്ലേ? അതെ, അത് വലിയൊരു പ്രോത്സാഹനമായി മാറി അല്ലേ? ആയി. പിയാരിസിനൊക്കെ നമ്മൾ പള്ളിയിൽ അനൗൺസ് ചെയ്യുകയും അവിടെ നിന്ന് എനിക്ക് സമ്മാനം തരികയും ഗ്രൂപ്പിലിടുകയൊക്കെ ചെയ്തു. ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് സപ്പോർട്ടും കമന്റുകളൊക്കെ വന്നു. ഏതടവുകയാ? പണിക്കൻകുടി ഇടവുക. പണിക്കൻകുടി ജോൺ മരി വിയാനി പള്ളി ഇടവുക. അപ്പൊ എന്തായാലും തോമസിയേട്ടന്റെ ഈ ഒരു വരദാനം പോലെയാണ് ഈ പാട്ടെന്ന് പറയുന്നത്. കാരണം ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ പാടുമായിരുന്നു, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ പാട്ട് പാടിയിട്ട് ഒരു അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. അപ്പൊ ഇനിയും ഒരു കർഷകൻ എന്നുള്ള നിലയ്ക്ക് പാട്ടുപാടാനുള്ള സമയം കൃഷി ചെയ്യാനാണെങ്കിൽ പോലും പാട്ടിന്റെ വഴികളും മറക്കാതിരിക്കുക. കൂടുതൽ പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? അതെ, മെലഡി സോങ് എനിക്ക്. ഒരു പാട്ട് കൂടി അങ്ങ് പാടിക്കോളൂ. താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖ കിളിവാതിൽ അടയ്ക്കുകില്ല കാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല. താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി ആരും കാണാത്തൊരന്തപുരത്തിലെ ആരാധനാമുറി തുറക്കും ഞാൻ. ആരും കാണാത്തൊരന്തപുരത്തിലെ ആരാധനാമുറി തുറക്കും ഞാൻ. ഈറനൊടുത്തു നീ പൂജയ്ക്കൊരുങ്ങുമ്പോ നീലക്കവർണ്ണനായി നിൽക്കും ഞാൻ. ഈറനൊടുത്തു നീ പൂജയ്ക്കൊരുങ്ങുമ്പോ നീലക്കവർണ്ണനായി നിൽക്കും ഞാൻ. താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖ കിളിവാതിൽ അടയ്ക്കുകില്ല കാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല. താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ഓൾഡീസ് ഗോൾഡ് എന്ന് പറയാറുള്ളത് പോലെയാണ് തീർച്ചയായിട്ടും പഴയ പാട്ടുകളുടെ ഒരു മാധുര്യം. എത്രത്തോളം പറഞ്ഞാലും പാടിയാലും മതി വരില്ല. എന്തായാലും തോമസിയേട്ടന്റെ ഹൃദയത്തിനുള്ളിൽ ഒരുപാട് പാട്ടുകളുണ്ട്. ഇനിയും പാട്ടുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക, ഇടയ്ക്കൊക്കെ അവസരം കിട്ടുമ്പോൾ പാടുക, മത്സരങ്ങളിൽ പങ്കെടുക്കുക. ഒരുപാട് സന്തോഷം.